വീണ്ടും കാണുക എന്നൊന്നുണ്ടാകില്ല. നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരുക. മലയാളികളുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ്റെ ഓർമ്മ ദിവസമാണിന്ന്. എല്ലാ മലയാളികൾക്കൊപ്പം മലയാളി വാർത്തയും മഴയുടെ കേന്ദ്രവനെ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ ബിബിൻ ജോയ് തയ്യാറാക്കിയ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക്. മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു പി. പത്മരാജൻ. 1945 May 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളത്ത് തുണ്ടത്തിൽ പത്മനാഭപിള്ളയുടെയും ഞവരക്കൽ ദേവകിയമ്മയുടെയും മകനായി ജനിച്ചു. മുതുകുളത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും 1963 യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദവും എടുത്തു. ഇതോടൊപ്പം തന്നെ മുതുകുളത്തുള്ള ചേപ്പാട് അച്യുതവാര്യരിൽ നിന്ന് സംസ്കൃതവും സ്വായത്തമാക്കി. 1965 തൃശൂർ ആകാശവാണിയിൽ അനൗൺസറായി ചേർന്നു. 1986 വരെ ആകാശവാണിയിലെ ഉദ്യോഗം തുടർന്നു. സിനിമാരംഗത്ത് സജീവമായതിനെ തുടർന്ന് ആകാശവാണിയിലെ ഉദ്യോഗം സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തു തന്നെ പത്മരാജൻ്റെ ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞു. കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മിസ് ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പത്മരാജൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. കഥാരചനയിലെ വൈഭവം നോവൽ രചനയിലേക്ക് പത്മരാജനെ ആകർഷിച്ചു. 1971 എഴുതിയ നക്ഷത്രങ്ങളെ കാവൽക്കാരൻ എന്ന നോവൽ ഏറെ ശ്രദ്ധേയമായി. ആ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കുങ്കുമം അവാർഡും ഈ കൃതിയിലൂടെ പത്മരാജൻ നേടി. പിന്നീട് വാടകയ്ക്കൊരു ഹൃദയം, ഇതാ ഇവിടെ വരെ, ശവവാഹനങ്ങളും തേടി തുടങ്ങിയ നോവലുകൾ പ്രസിദ്ധീകരിച്ചു. ഉദകപ്പോള, മഞ്ഞുകാലം നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും തുടങ്ങിയ നോവലുകൾ പ്രസിദ്ധനായതിന് ശേഷം രചിച്ചവയാണ്. 1975 പ്രയാണം എന്ന സിനിമയിലൂടെ തിരക്കഥാരചനയിലേക്ക് പ്രവേശിച്ചു. ഭരതന്റെ സംവിധാനത്തിൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാള മധ്യവർത്തി സിനിമകളുടെ ചുക്കാൻ പിടിച്ച ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിനും ഈ ചിത്രം തുടക്കം കുറിച്ചു. പെരുവഴിയമ്പലത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെ സംവിധായകനായ പത്മരാജൻ സ്വന്തമായി സംവിധാനം ചെയ്ത 18 ചിത്രങ്ങൾ ഉൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ചു. ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി തവണ ഫിലിം ഫാൻസ് അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, കേരള സംസ്ഥാന അവാർഡ്, FAC അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പെരുവഴിയമ്പലം എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥ, മികച്ച മേഖലാ ഫിലിം എന്നിവയ്ക്കുള്ള നാഷണൽ അവാർഡും ലഭിച്ചു. 1979 പെരുവഴിയമ്പലം, 1981 ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ, 1982 നവംബറിൻ്റെ നഷ്ടം, 1983 കൂടവിടെ, 1984 പറന്നു പറന്നു പറന്ന്, 1985 തിങ്കളാഴ്ച നല്ല ദിവസം, 1986 നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കരിയില കാറ്റുപോലെ, ദേശാടനക്കിളി കരയാറില്ല, അരപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ, 1987 തൂവാനത്തുമ്പികൾ, നൊമ്പരത്തി പൂവ്, 1988 അപരൻ മൂന്നാം പക്കം, 1989 സീസൺ, 1990 ഇന്നലെ, 1991 ഞാൻ ഗന്ധർവൻ, അങ്ങനെ 18 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 1994 ജനുവരി 24 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മലയാള സിനിമയോട് വിട പറഞ്ഞു. ആകാശവാണിയിൽ സഹപ്രവർത്തകയായിരുന്ന രാധാലക്ഷ്മിയാണ് ഭാര്യ. തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം.